വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പെറ്റി ക്യാഷ് ബുക്ക് പെറ്റി എന്താണ് പെറ്റി കേട്ടിട്ടില്ലേ പെറ്റി കേസ് പെറ്റി കേസ് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ പെറ്റി കേസ് എടുക്കും അപ്പോൾ പെറ്റി എന്ന് പറയുമ്പോൾ എന്താണ് യെസ് പെറ്റി എന്ന് പറയുമ്പോൾ സ്മോൾ ചെറിയ എന്നാണ് അർത്ഥം അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം സാധാരണയായിട്ട് ഒരു ബിസിനസ്സിൽ വലിയ എമൗണ്ടിനുള്ള ഇടപാടുകളും ചെറിയ എമൗണ്ടിലുള്ള ഇടപാടുകളും ഒരുപാട് നടക്കുന്നുണ്ട് വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ടിനുള്ള ട്രാൻസാക്ഷൻസും ചെറിയ എമൗണ്ടിനുള്ള ട്രാൻസാക്ഷൻസും എല്ലാം ഒരു കാഷ്യർക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയുണ്ടാവും അങ്ങനെയുള്ള കേസിൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് താഴെയുള്ള ഇടപാടുകൾ ഡീൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഒരു കാഷ്യറെ അപ്പോയിൻറ് ചെയ്യും അങ്ങനെയുള്ള ക്യാഷറെയാണ് പറയുന്നത് പെറ്റി ക്യാഷ്യർ എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള ഇടപാടുകൾ ഡീൽ ചെയ്യാൻ വേണ്ടി പെറ്റി കാഷ്യർ അപ്പോയിൻറ് ചെയ്യുന്നു അപ്പം അഞ്ഞൂറ് രൂപയിൽ കൂടുതലുള്ള ഇടപാടുകൾ കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത് മെയിൻ ക്യാഷ്യർ ആയിരിക്കും അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടുകൾ ചെയ്യാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്യുന്ന കാഷ്യരയാണ് പറയുന്നത് പെറ്റി ക്യാഷ്യർ എന്ന് പറയുന്നത് പെറ്റി ക്യാഷ്യർ ചെറിയ ചെറിയ എമൗണ്ടിലുള്ള ഇടപാടുകൾ ഡീൽ ചെയ്യുമ്പോൾ അദ്ദേഹം കീപ്പ് ചെയ്യുന്ന ക്യാഷ് ബുക്കിനെയാണ് പറയുന്നത് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് നോക്കാം ജനറലി ഇൻ ലാർജ് ഓർഗനൈസേഷൻസ് വൺ മോർ ക്യാഷ്യർ വിൽ ബി അപ്പോയിൻ്റഡ് ഫോർ ഹാൻഡ്ലിംഗ് പെറ്റി ഓർ സ്മോൾ പേമെൻസ് ദി ക്യാഷ് ബുക്ക് വിച്ച് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദി പെറ്റി ക്യാഷ്യർ ഫോർ റെക്കോർഡിംഗ് പെറ്റി പേമെൻസ് ഈസ് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക് സാധാരണയായിട്ട് ഈ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ്റ്റ് സിസ്റ്റത്തിലായിരിക്കും ഇംപ്രസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കും എക്സാമ്പിൾ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ട്വൻ്റിയിൽ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് അഞ്ഞൂറ് രൂപ കൈമാറുന്നു ജനുവരി മാസം ചെറിയ ചെറിയ പേമെൻ്റുകൾ മുഴുവനും നടത്താൻ വേണ്ടിയിട്ടാണ് അഞ്ഞൂറ് രൂപ കൈമാറുന്നത് അങ്ങനെ ജനുവരി മാസം പെറ്റി കാഷ്യർ ചെറിയ ചെറിയ പേയ്മെൻറ്റുകളൊക്കെ നടത്തി നാനൂറ് രൂപ ചിലവാക്കുന്നു അപ്പം അഞ്ഞൂറ് രൂപ കിട്ടിയതിൽ നാനൂറ് രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് എത്രയാണുണ്ടാവുക യെസ് തേർട്ടി ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റിയിൽ പെറ്റി ക്യാഷയുടെ കൈവശം നൂറ് രൂപ ബാക്കിയുണ്ടാവും അതിനുശേഷം മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് നാനൂറ് രൂപ കൂടി കൈമാറുന്നു അങ്ങനെ ഫസ്റ്റ് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റിയിൽ പെറ്റി ക്യാഷുടെ കൈവശം നേരത്തെ ഉണ്ടായിരുന്ന നൂറ് രൂപയും ഇപ്പോഴും മെയിൻ ക്യാഷ് കൊടുക്കുന്ന നാനൂറ് രൂപയും ചേർത്ത് അഞ്ഞൂറ് രൂപ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും ഇനി ഫെബ്രുവരി മാസം വീണ്ടും പെറ്റി ക്യാഷ് ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ നടത്തും സപ്പോസ് ഫെബ്രുവരിയിൽ ടോട്ടൽ ചിലവായത് മുന്നൂറ്റൻപത് രൂപയാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ട്വൻറ്റി നയൻത്ത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റിയിൽ പെറ്റി ക്യാഷിയുടെ കൈവശം എത്ര രൂപ ബാക്കിയുണ്ടാവും അഞ്ഞൂറ് രൂപയിൽ മുന്നൂറ്റമ്പത് ചിലവായി ബാക്കി വരുന്നത് നൂറ്റി അൻപത് രൂപ ആയിരിക്കും അല്ലേ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് പെറ്റി ക്യാഷിയുടെ കൈവശം ബാലൻസ് ആയിട്ടുള്ളത് ഇനി മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷർക്ക് വീണ്ടും മുന്നൂറ്റി അൻപത് രൂപ കൈമാറും അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നൂറ്റമ്പത് രൂപയും ഇപ്പോഴത്തെ മുന്നൂറ്റമ്പത് രൂപയും ചേർത്തിട്ട് ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വന്റിയിൽ പെറ്റി ക്യാഷുടെ കൈവശം വീണ്ടും അഞ്ഞൂറ് രൂപയായിട്ട് മാറും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ പറയുന്നത് ഇംപ്രസ് സിസ്റ്റം ഓഫ് പെറ്റി എന്ന് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നാൽ ഓരോ പിരീഡിൻ്റെയും ബിഗിനിങ്ങിൽ ഒരു ഫിക്സഡ് എമൗണ്ട് പെറ്റി ക്യാഷുടെ കൈവശം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന സിസ്റ്റത്തെയാണ് പറയുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി കാഷ് എന്ന് പറയുന്നത് അപ്പോൾ എത്ര എമൗണ്ട് ആണോ പെറ്റി ക്യാഷുടെ കൈവശം ഷോർട്ടേജ് വന്നിരിക്കുന്നത് ആ ഷോർട്ടേജ് വന്നിരിക്കുന്ന എമൗണ്ട് മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് കൈമാറും നോക്കാം ഇംപ്രസ്റ്റ് സിസ്റ്റം ജനറലി പെറ്റി ക്യാഷ് ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്റ്റ് സിസ്റ്റം അണ്ടർ ദിസ് സിസ്റ്റം എ ഫിക്സഡ് സം ഈസ് അഡ്വാൻസ്ഡ് ബൈ ദി മെയിൻ ക്യാഷ്യർ ടു ദി പെറ്റി ക്യാഷ്യർ അറ്റ് ദി ബിഗിനിങ് ഓഫ് എ സർട്ടൺ പീരീഡ് ദിസ് എമൗണ്ട് ഈസ് കോൾഡ് ഇംപ്രസ്റ്റ് എമൗണ്ട് during this period, he spends cash out of this impressed amount. at the end of the period, the main cashier will give the amount which is spent by the petty cashier during the period. thus, at the beginning of the next period, the petty cashier will have the same impressed amount. example, at the beginning of a week, the main cashier gives rupees 1000 to the

പെറ്റി ക്യാഷ്യർക്ക് ആയിരം രൂപ കൈമാറുന്നു ആ ഒരു ആഴ്ച പെറ്റി ക്യാഷ്യർ ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ കംപ്ലീറ്റ് നടത്തുന്നു ആ ഒരാഴ്ച അവസാനിക്കുന്ന സമയത്ത് പെറ്റി ക്യാഷ് എഴുന്നൂറ്റമ്പത് രൂപ അങ്ങനെ മൊത്തം ചിലവാക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ പെറ്റി ക്യാഷയുടെ കൈവശം ബാക്കിയുണ്ടാവുക ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി മെയിൻ ക്യാഷ്യർ എഴുന്നൂറ്റമ്പത് രൂപ കൂടിയും പെറ്റി ക്യാഷ്യർക്ക് അവസാനം കൈമാറും അപ്പോൾ പെറ്റി ക്യാഷിയുടെ കൈവശം ഉണ്ടായിരുന്ന ഇരുന്നൂറ്റമ്പത് രൂപയും മെയിൻ ക്യാഷ് കൈമാറുന്ന എഴുന്നൂറ്റമ്പത് രൂപയും ചേർത്ത് പെറ്റി ക്യാഷിയുടെ കൈവശം നെക്സ്റ്റ് വീക്ക് ബിഗിനിങ്ങിൽ വൺ തൗസൻഡ് റുപ്പീസ് തന്നെ ആവും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് സിസ്റ്റത്തെയാണ് പറയുന്നത് ഇമ്പ്രസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇനി നമുക്ക് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിന് ഡിഫറൻറ്റ് കോളംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എമൗണ്ട് റിസീവ്ഡ് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് വൗച്ചർ നമ്പർ എമൗണ്ട് പെയ്ഡ് ഇതാണ് മെയിൻ കോളംസ് എന്ന് പറയുന്നത് ഡേറ്റ് കോളത്തിൽ ഡേറ്റ് രേഖപ്പെടുത്തുക പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പർട്ടിക്കുലേഴ്സ് വിവരങ്ങൾ രേഖപ്പെടുത്തുക ക്യാഷ് റിസീറ്റ് ആണെങ്കിൽ ആ എമൗണ്ട് എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ രേഖപ്പെടുത്തുക പേയ്മെൻറ്റ് ആണെങ്കിൽ എമൗണ്ട് പെയ്ഡ് കോളത്തിൽ രേഖപ്പെടുത്തുക വൗച്ചർ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ വൗച്ചർ നമ്പർ കൂടി രേഖപ്പെടുത്തുക അതിനുശേഷം പൈസ കൊടുത്തതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഓരോ ടൈപ്പ് പേമെൻറ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കോളംസ് പ്രൊവൈഡ് ചെയ്യാം എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കോളംസ് ഹെഡിങ്ങുകൾ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് പേമെൻസിൽ വരുന്നത് പോസ്റ്റേജ് ടെലിഫോൺ ട്രാവലിംഗ് സ്റ്റേഷനറി മിസിലേനിയസ് അതെന്തുവാകാം റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്മോൾ പേമെൻസ് എന്തൊക്കെയാണോ അത് കണ്ടെത്തി വേണ്ടി പ്രത്യേകം പ്രത്യേകം കോളംസ് പ്രൊവൈഡ് ചെയ്യാം ഇനി റിപ്പീറ്റ് ചെയ്യാതെ വല്ലപ്പോഴും വരുന്ന ഇടപാടുകളുണ്ടാവും അത്തരം ഇടപാടുകൾ എഴുതാൻ വേണ്ടിയിട്ട് മിസിലേനിയസ് എന്ന് പറഞ്ഞ് ഒരു കോളം കൂടി കൊടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈ മിസിലേനിയസ് കോളത്തിൽ രേഖപ്പെടുത്തും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം പ്രിപ്പയർ പെറ്റി ക്യാഷ് ബുക്ക് ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ദി ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് വൺ തൗസൻഡ് ടു തൗസൻഡ് നയൻറ്റീൻ ജാനുവരി വൺ പെയ്ഡ് കാർട്ടേജ് ഫിഫ്റ്റി ടു ടെലിഫോൺ ചാർജസ് ഫോർട്ടി ടു തന്നെ ബസ് ഫെയർ ട്വൻ്റി തേർഡ് ജാൻവരി പോസ്റ്റേജ് തേർട്ടി ഫോർത്ത് ജാൻവരി റിഫ്രഷ്മെൻ്റ് ഫോർ എംപ്ലോയീസ് എയ്റ്റി സിക്സ് ജാനുവരി ഓട്ടോ ചാർജസ് തേർട്ടി എയ്ത്ത് ജാനുവരി ക്ലീനിങ് ചാർജസ് ഫിഫ്റ്റി ഫിഫ്റ്റീൻത്ത് ജാനുവരി ടാക്സി ഫെയർ ടു മാനേജർ വൺ സെവൻറ്റി ഇതെങ്ങനെ പെറ്റി ബുക്കിൽ റെക്കോർഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ആദ്യം പെറ്റി ക്യാഷ്ബുക്കിൻ്റെ ഫോർമാറ്റ് വരുക അതിലെ മെയിൻ കോളംസ് എന്ന് പറയുന്നത് എമൗണ്ട് റിസീവ്ഡ് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് വൗച്ചർ നമ്പർ എമൗണ്ട് പെയ്ഡ് പിന്നീട് വരുന്നത് അനാലിസിസ് ഓഫ് പേയ്മെൻറ്റ്സ് ആണ് അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കും ഇപ്പം നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത് കാർട്ടേജ് ടെലിഫോൺ ട്രാവലിംഗ് പോസ്റ്റേജ് മിസിലേനിയസ് ഇത്രയും ഐറ്റംസ് നമുക്ക് എടുക്കാം അതിന് പ്രത്യേകിച്ച് റൂൾ ഒന്നുമില്ല റിപ്പീറ്റ് ചെയ്ത് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഐറ്റംസിന് പ്രത്യേകം പ്രത്യേകം കോളംസ് കൊടുക്കുക റിപ്പീറ്റ് ചെയ്യാതെ വല്ലപ്പോഴും വരുന്ന ഇടപാടുകൾ വല്ലതുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ വേണ്ടി മിസിലേനിയസ് എന്ന് പറഞ്ഞ ഒരു കോളം കൂടി പ്രൊവൈഡ് ചെയ്താൽ മതി ഇനി ആദ്യം പറയുന്നത് ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് റുപ്പീസ് വൺ തൗസൻഡ് ഇൻട്രസ്റ്റ് എമൗണ്ട് വൺ തൗസൻഡ് എന്ന് പറയുമ്പോൾ എല്ലാ പീരീഡിൻ്റെയും ബിഗിനിങ്ങിൽ പെറ്റി ക്യാഷുടെ കൈവശം വൺ തൗസൻഡ് റുപ്പീസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് റുപ്പീസ് വൺ തൗസൻഡ് എന്ന് പറയുമ്പോൾ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ് കൊടുക്കുന്ന എമൗണ്ട് ആണ് വൺ തൗസൻഡ് ഇനി ഈ വൺ തൗസൻഡ് റുപ്പീ മെയിൻ ക്യാഷ് പെറ്റി ക്യാഷ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് നോക്കാം ആദ്യം ഡേറ്റ് കോളത്തിൽ ഡേറ്റ് രേഖപ്പെടുത്തുക ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് റിസീവ്ഡ് ഇത് റെസീപ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ വേണം അത് രേഖപ്പെടുത്താൻ വേണ്ടി എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ അതിൽ രേഖപ്പെടുത്തുക വൺ തൗസൻഡ് ഇത്രയായി കഴിഞ്ഞാൽ ആദ്യത്തെ ഇടപാട് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി അടുത്തത് ഫസ്റ്റ് ജാനുവരി പെയ്ഡ് കാർട്ടേജ് ഫിഫ്റ്റി കാർട്ടേജ് പേ ചെയ്തു ഫിഫ്റ്റി റുപ്പി അതെങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ ഡേയ്റ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കാർട്ടേജ് അതിനുശേഷം ഇത് പേമെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എമൗണ്ട് പെയ്ഡ് കോളത്തിൽ ഫിഫ്റ്റി എന്ന് രേഖപ്പെടുത്തുക നെക്സ്റ്റ് അനാലിസിസ് ഓഫ് പേമെൻസിൽ കാർട്ടേജ് എന്ന് പറയുന്ന ഐറ്റം എഴുതാനായിട്ട് ഏത് കോളമാണോ നമ്മൾ വരച്ചിരിക്കുന്നത് ആ കോളത്തിൽ കൂടി ഈ ഒരു എമൗണ്ട് രേഖപ്പെടുത്തണം നമ്മളിവിടെ കാർട്ടേജിന് പ്രത്യേകം കോളം തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കാർട്ടേജ് എന്ന് പറയുന്ന കോളത്തിൽ ഫിഫ്റ്റി എന്നു കൂടി രേഖപ്പെടുത്തുക നെക്സ്റ്റ് സെക്കൻഡ് ജാനുവരി ടെലിഫോൺ ചാർജസ് റുപ്പീസ് ഫോർട്ടി അത് രേഖപ്പെടുത്തുന്നത് ഡേറ്റ് കോളത്തിൽ സെക്കൻഡ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ടെലിഫോൺ ചാർജസ് എമൗണ്ട് പെയ്ഡ് കോളത്തിൽ ഫോർട്ടി നെക്സ്റ്റ് ടെലിഫോൺ ചാർജസ് രേഖപ്പെടുത്താൻ വേണ്ടി ഏത് കോളമാണോ നമ്മൾ വരച്ചത് ആ കോളത്തിൽ കൂടി രേഖപ്പെടുത്തണം ഇവിടെ ടെലിഫോൺ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു കോളം തന്നെയുണ്ട് അതുകൊണ്ട് ആ കോളത്തിൽ കൂടി ഫോർട്ടി എന്ന് രേഖപ്പെടുത്തുക നെക്സ്റ്റ് സെക്കൻഡ് ജാനുവരി തന്നെ ബസ് ഫെയർ ട്വൻ്റി അത് രേഖപ്പെടുത്തുന്നത് ഡേറ്റ് കോളത്തിൽ സെക്കൻഡ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബസ്ഫെയർ എമൗണ്ട് പെയ്ഡ് കോളത്തില് ട്വൻ്റി നെക്സ്റ്റ് ഈ ബസ് ഫെയർ നമ്മൾ നേരത്തെ വരച്ച കോളത്തിൽ ഏത് കോളത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്ന് നോക്കുക അത് നോക്കുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം അതുകൊണ്ട് തന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന കോളത്തിൽ ട്വൻറ്റി എന്ന് രേഖപ്പെടുത്തും നെക്സ്റ്റ് തേർഡ് ജാനുവരി പോസ്റ്റേജ് റുപ്പീസ് തേർട്ടി അത് രേഖപ്പെടുത്തുക ഡേറ്റ് കോളത്തിൽ തേർഡ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് പോസ്റ്റേജ് എമൗണ്ട് പെയ്ഡ് തേർട്ടി അതിനുശേഷം പോസ്റ്റേജ് എഴുതാനുള്ള കോളം ഏതാണെന്ന് നോക്കുക പോസ്റ്റേജിന് പ്രത്യേകമായിട്ടുള്ള കോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ കോളത്തിൽ കൂടി തേർട്ടി രേഖപ്പെടുത്തുക നെക്സ്റ്റ് ഫോർത്ത് ജാനുവരി റെഫ്രഷ്മെൻ്റ് ഫോർ എംപ്ലോയീസ് എയ്റ്റി എംപ്ലോയീസിൻ്റെ റിഫ്രഷ്മെൻ്റ് ആണ് അത് രേഖപ്പെടുത്തുന്നത് ഡേറ്റ് കോളത്തിൽ ഫോർത്ത് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ റിഫ്രഷ്മെൻറ്റ് എമൗണ്ട് പെയ്ഡ് കോളത്തിൽ എയ്റ്റി ഇനി ഈ എയ്റ്റി റുപ്പി അനാലിസിസ് ഓഫ് പേയ്മെൻറ്റ്സ് കോളത്തിൽ എവിടെയാണ് രേഖപ്പെടുത്താൻ വേണ്ടി പറ്റുകയെന്ന് നോക്കാം റിഫ്രഷ്മെൻറ്റിന് വേണ്ടി നമ്മൾ പ്രത്യേകം കോളം പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മിസിലേനിയസ് എന്ന് പറയുന്ന കോളത്തിൽ അത് രേഖപ്പെടുത്താം എയ്റ്റി എന്ന് രേഖപ്പെടുത്താം നെക്സ്റ്റ് സിക്സ് ജാൻവരി ഓട്ടോ ചാർജസ് തേർട്ടി അത് രേഖപ്പെടുത്തുന്നത് ഡേറ്റ് കോളത്തിൽ സിക്സ് ജാൻവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് ഓട്ടോ ചാർജസ് എമൗണ്ട് പെയ്ഡ് കോളത്തിൽ തേർട്ടി അതിനുശേഷം അനാലിസിസ് ഓഫ് പേയ്മെൻറ്റ്സ് കോളത്തിൽ ഓട്ടോ ചാർജസ് എവിടെ രേഖപ്പെടുത്താമെന്ന് നോക്കാം അത് നോക്കുമ്പോൾ ട്രാവലിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു കോളമുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് രേഖപ്പെടുത്താം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് കോളത്തിൽ തേർട്ടി കൂടി രേഖപ്പെടുത്തുക നെക്സ്റ്റ് എയ്ത്ത് ജാനുവരി ക്ലീനിങ് ചാർജസ് ഫിഫ്റ്റി ഡേറ്റ് കോളത്തിൽ എയ്ത്ത് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്ലീനിങ് ചാർജസ് എമൗണ്ട് പെയ്ഡ് ഫിഫ്റ്റി ഇനി ക്ലീനിങ് ചാർജസ് രേഖപ്പെടുത്താൻ വേണ്ടി ഏതാണ് കോളം നോക്കുക അതിന് പ്രത്യേകമായിട്ട് കോളൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മിസിലേനിയസ് കോളത്തിൽ അത് രേഖപ്പെടുത്താം മിസിലേനിയസ് കോളത്തിൽ ഫിഫ്റ്റി എന്നു കൂടി രേഖപ്പെടുത്തുക നെക്സ്റ്റ് ഫിഫ്റ്റീൻത്ത് ജാന്വരി ടാക്സി ഫെയർ ടു മാനേജർ വൺ സെവൻ്റി അത് ഡേറ്റ് കോളത്തിൽ ഡേറ്റ് രേഖപ്പെടുത്തുക ഫിഫ്റ്റീൻറ്റ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തിലെ ടാക്സി ഫെയർ എമൗണ്ട് പെയ്ഡാണ് അതുകൊണ്ട് എമൗണ്ട് പെയ്ഡ് കോളത്തിൽ വൺ സെവൻറ്റി ഇനി ഈ എമൗണ്ട് അനാലിസിസ് ഓഫ് പേയ്മെൻറ്റ്സ് കോളത്തിൽ കൂടി രേഖപ്പെടുത്തണം അതിൻ്റെ അകത്തുള്ള കോളം എന്ന് പറയുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് കോളത്തിൽ നമുക്കിത് രേഖപ്പെടുത്താം അതുകൊണ്ട് തന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് കോളത്തിൽ വൺ സെവൻറ്റി എന്നുകൂടി രേഖപ്പെടുത്തും അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ഇടപാടുകൾ കംപ്ലീറ്റ് ആയി ഇനി ഇത് ടോട്ടൽ ഇത് ബാലൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ആദ്യം പേയ്മെൻറ്റ് കോളവും അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് പേമെൻറ്റ് കോളത്തിലുള്ള മുഴുവൻ കോളവും ടോട്ടൽ ചെയ്യാം അപ്പോൾ എമൗണ്ട് പെയ്ഡ് കോളത്തിൽ ഫോർ സെവൻറ്റി റുപ്പിയാണ് ടോട്ടൽ കിട്ടുക കാർട്ടേജ് ഫിഫ്റ്റി ടെലിഫോൺ ചാർജസ് ഫോർട്ടി ട്രാവലിംഗ് ടു ട്വൻറ്റി പോസ്റ്റേജ് തേർട്ടി മിസിലേനിയസ് വൺ തേർട്ടി അതിന് ബാലൻസ് ചെയ്യണം ഇവിടെ ബാലൻസ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ലൈൻ അവിടെ ഒഴിവാക്കിയതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ ചെയ്യാം എമൗണ്ട് റിസീവ്ഡും എമൗണ്ട് പെയ്ഡും ടോട്ടൽ ചെയ്യാം അപ്പോൾ എമൗണ്ട് റിസീവ്ഡ് വൺ തൗസൻഡ് കിട്ടും എമൗണ്ട് പെയ്ഡും വൺ തൗസൻഡ് കിട്ടും അപ്പോൾ ഫോർ സെവൻറ്റിയാണ് നമുക്ക് ഇതുവരെ ചിലവ് വന്നത് നമുക്ക് കിട്ടിയ പൈസ വൺ തൗസൻഡ് ഇപ്പോൾ ബാലൻസ് ആയിട്ട് വരുന്നത് ഫൈവ് തേർട്ടി ആയിരിക്കും അതിന് നേർക്ക് എഴുതുക ബാലൻസ് ക്യാരി ഡൗൺ അതിൻ്റെ ഡേറ്റ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഡേറ്റ് എഴുതാം ഫിഫ്റ്റീൻറ്റ് ജാനുവരി ടൂ തൗസൻഡ് നയൻറ്റീൻ ഇപ്പോൾ ഫിഫ്റ്റീൻറ്റ് ജാനുവരി ടൂ തൗസൻഡ് നയൻറ്റീൻ ബാലൻസ് ക്യാറി ഡൗൺ ഫൈവ് തേർട്ടി അതിന് ശേഷം ടോട്ടലിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇത് ബ്രോഡൗൺ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഡേറ്റ് കോളത്തിൽ സിക്സ്റ്റീൻത്ത് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാലൻസ് ബ്രോഡൗൺ എമൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ക്യാരി ഡൗൺ എമൗണ്ട് എഴുതിയത് പേയ്മെൻറ്റ് കോളത്തിലാണ് അതുകൊണ്ട് തന്നെ ബ്രോഡൗൺ ആകുമ്പോൾ അതിൻ്റെ എമൗണ്ട് എഴുതുന്നത് എമൗണ്ട് റിസീവ്ഡ് കോളത്തിലേക്ക് മാറ്റി എഴുതുക ഫൈവ് തേർട്ടി അപ്പോൾ ഫൈവ് തേർട്ടി റുപ്പിയാണ് പെറ്റി ക്യാഷുടെ കൈവശം ഇപ്പോഴും ബാലൻസ് ആയിട്ടുള്ളത് ഇനി മെയിൻ ക്യാഷ് വീണ്ടും ഫോർ സെവൻറ്റി റുപ്പി പെറ്റി ക്യാഷ് കൈമാറും അങ്ങനെ പെറ്റി ക്യാഷുടെ കൈവശം വീണ്ടും വൺ തൗസൻഡ് ആയിട്ട് മാറും അപ്പോൾ അതിനുള്ള ആണ് ഇവിടെ കാണിക്കേണ്ടത് പർട്ടിക്കുലേഴ്സ് കോളത്തില് ക്യാഷ് റിസീവ്ഡ് എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ ഫോർ സെവൻറ്റി കാണിക്കുക അങ്ങനെ ടോട്ടൽ വൺ തൗസൻഡ് തന്നെ നെക്സ്റ്റ് പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ പെറ്റി ക്യാഷിയുടെ കൈവശം ഉണ്ടാകും ഇങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കേണ്ടത് ഇനി അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നോക്കാം പ്രിപ്പയർ പെറ്റി ക്യാഷ് ബുക്ക് ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ദി ഇംപ്രസ്റ്റ് എമൗണ്ട് ഈസ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് 2019 തൗസൻഡ് 1 ജാനുവരി വൺ പെയ്ഡ് പോസ്റ്റേജ് ഫിഫ്റ്റി സെക്കൻഡ് ടാക്സി ചാർജസ് നയൻ്റി സെക്കൻഡ് ജാനുവരി തന്നെ ബസ് ഫെയർ ട്വൻറ്റി തേർഡ് ജാനുവരി സ്പീഡ് പോസ്റ്റ് ചാർജസ് എയ്റ്റി ഫോർത്ത് ജാനുവരി റെഫ്രഷ്മെൻറ്റ് ഫോർ എംപ്ലോയീസ് ഫിഫ്റ്റി സിക്സ് ജാനുവരി പെൻ പെൻസിൽ എക്സെട്ര റുപ്പീസ് തേർട്ടി ഇതിനൊരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കണം അതിന് മെയിൻ ആയിട്ടുള്ള കോളംസ് ആദ്യം തന്നെ വരയാ എമൗണ്ട് റിസീവ്ഡ് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് വൗച്ചർ നമ്പർ എമൗണ്ട് പെയ്ഡ് ഇനി അനാലിസിസ് ഓഫ് പേമെൻ്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പേമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്ത് സാധാരണ വരുന്ന പേയ്മെൻ്റുകൾ ഏതൊക്കെയാണോ അതിന് പ്രത്യേകം പ്രത്യേകം കോളംസ് കൊടുക്കുക അല്ലാത്തതിന് നമുക്ക് മിസിലേനിയസ് എന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോളം കൂടി പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ കോളം കൊടുക്കുന്നത് പോസ്റ്റേജ് ട്രാവലിംഗ് സ്റ്റേഷനറി മിസിലേനിയസ് ഇനി ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇംപ്രസ്റ്റ് എമൗണ്ട് ഈസ് ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ഇംപ്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷർക്ക് കൊടുക്കുന്ന പൈസയാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പി അപ്പോൾ അത് രേഖപ്പെടുത്താൻ വേണ്ടി ഡേറ്റ് കോളത്തിൽ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തില് ക്യാഷ് റിസീവ്ഡ് ഇത് എമൗണ്ട് കോളം എഴുതുമ്പോൾ എമൗണ്ട് റിസീവ്ഡ് കോളത്തിലാണ് എഴുതേണ്ടത് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് ഫസ്റ്റ് ജാൻവരി തന്നെ പെയ്ഡ് പോസ്റ്റേജ് ഫിഫ്റ്റി ഇപ്പോൾ ഡേറ്റ് കോളത്തിൽ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പോസ്റ്റേജ് എമൗണ്ട് പെയ്ഡ് കോളത്തില് ഫിഫ്റ്റി അതിന് ശേഷം അനാലിസിസ് ഓഫ് പേമെൻ്റ് കോളത്തിൽ കൂടി രേഖപ്പെടുത്തണം അപ്പോൾ അനാലിസിസ് ഓഫ് പേയ്മെൻറ്റ് കോളത്തിൽ നോക്കുമ്പോൾ പോസ്റ്റേജ് എന്ന് പറയുന്ന പ്രത്യേക ഒരു കോളം തന്നെയുണ്ട് അപ്പോൾ ആ കോളത്തിൽ കൂടി ഫിഫ്റ്റി എന്ന് രേഖപ്പെടുത്തും നെക്സ്റ്റ് സെക്കൻഡ് ജാൻവരി ടാക്സി ചാർജസ് റുപ്പീസ് നയൻറ്റി ഇപ്പോൾ ഡേറ്റ് കോളത്തിൽ സെക്കൻഡ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തിലെ ടാക്സി ചാർജസ് എമൗണ്ട് പെയ്ഡ് കോളത്തിൽ നയൻറ്റി ഇനി ഈ നയൻറ്റി അനാലിസിസ് ഓഫ് പേമെൻറ്റ് കോളത്തിൽ ഏത് കോളത്തിൽ രേഖപ്പെടുത്താമെന്ന് നോക്കുക ഇപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു കോളം കൊണ്ട് കൊടുത്തിട്ട് ആ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന കോളത്തിൽ ഇതിനെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും ഇപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് കോളത്തിൽ നയൻറ്റി എന്ന് രേഖപ്പെടുത്തുക നെക്സ്റ്റ് സെക്കൻഡ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ ബസ് ഫെയർ റുപ്പീസ് ട്വൻ്റി ബസ് ഫെയർ ആണ് ഇപ്പോൾ സെക്കൻഡ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ ഡേയ്റ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബസ്ഫെയർ എമൗണ്ട് പെയ്ഡ് കോളത്തിൽ ട്വൻ്റി ഇനി ഈ ബസ് ഫെയർ ഏത് കോളത്തിൽ നമുക്ക് രേഖപ്പെടുത്താം നോക്കാം ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന കോളം ഉണ്ട് അതിൽ രേഖപ്പെടുത്താം അതിൽ രേഖപ്പെടുത്തുക ട്വൻ്റി നെക്സ്റ്റ് തേർഡ് ജാനുവരി സ്പീഡ് പോസ്റ്റ് ചാർജസ് റുപ്പീസ് എയ്റ്റി സ്പീഡ് പോസ്റ്റ് ചാർജസ് റുപ്പീസ് എയ്റ്റി എന്ന് പറയുമ്പോൾ അത് രേഖപ്പെടുത്തുമ്പോൾ ഡേറ്റ് കോളത്തിൽ തേർഡ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തിലെ സ്പീഡ് പോസ്റ്റ് എമൗണ്ട് പെയ്ഡ് കോളത്തിൽ എയ്റ്റി ഇനി നമുക്ക് ഈ സ്പീഡ് പോസ്റ്റ് ചാർജസ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് പേയ്മെൻറ്റ് കോളത്തിൽ ഏത് കോളത്തിൽ ഉൾപ്പെടുത്താം യെസ് പോസ്റ്റേജ് എന്ന് പറയുന്ന ഒരു കോളമുണ്ട് ആ കോളത്തിൽ എയ്റ്റി എന്ന് രേഖപ്പെടുത്താം നെക്സ്റ്റ് ഫോർത്ത് ജാനുവരി റെഫ്രഷ്മെൻ്റ് ഫോർ എംപ്ലോയീസ് ഫിഫ്റ്റി അത് രേഖപ്പെടുത്തുക ഡേറ്റ് കോളത്തിൽ ഫോർത്ത് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സില് റെഫ്രഷ്മെൻറ്റ് എമൗണ്ട് പെയ്ഡിൽ ഫിഫ്റ്റി ഇനി ഈ റെഫ്രഷ്മെൻ്റ് ഏത് കോളത്തിൽ ഉൾപ്പെടുത്താം നോക്കാം പോസ്റ്റേജിൽ പറ്റില്ല ട്രാവലിങ്ങിൽ പറ്റില്ല സ്റ്റേഷനറിയിലും പറ്റില്ല അപ്പോൾ സ്വാഭാവികം മിസിലേനിയസ് കോളത്തിൽ നമുക്ക് രേഖപ്പെടുത്താം ഫിഫ്റ്റി നെക്സ്റ്റ് സിക്സ് ജാനുവരി പെൻ പെൻസിൽ എക്സെട്ര റുപ്പീസ് തേർട്ടി പെൻ പെൻസിൽ എക്സെട്ര പർച്ചേസ്ഡ് ആണ് തേർട്ടി റുപ്പീ അത് ഡേറ്റ് കോളത്തിലെ സിക്സ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ പർട്ടിക്കുലേഴ്സ് കോളത്തിലെ പെൻ പെൻസിൽ എക്സെട്രാ എമൗണ്ട് പെയ്ഡ് കോളത്തിൽ തേർട്ടി ഇനി ഇത് അനാലിസിസ് ഓഫ് പേമെൻറ്റ് കോളത്തിൽ ഏത് കോളത്തിൽ രേഖപ്പെടുത്താൻ നോക്കാം സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു കോളമുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് രേഖപ്പെടുത്താം തേർട്ടി ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇടപാടുകൾ മുഴുവനും നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി നമ്മൾ ടോട്ടൽ ചെയ്യണം ബാലൻസ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം എമൗണ്ട് പെയ്ഡ് കോളവും അനാലിസിസ് ഓഫ് പേമെൻസ് കോളവും മൊത്തം ടോട്ടൽ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എമൗണ്ട് പെയ്ഡ് കോളത്തിന് ടോട്ടൽ കിട്ടുന്നത് ത്രീ ട്വൻറ്റി പോസ്റ്റേജ് വൺ തേർട്ടി ട്രാവലിംഗ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ സ്റ്റേഷനറി തേർട്ടി മിസിലേനിയസ് ഫിഫ്റ്റി ഇനി ഇത് ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്യുമ്പോൾ ഒരു ലൈൻ അവിടെ ഗ്യാപ്പ് വിട്ടതിന് ശേഷം അതിൻ്റെ താഴെ അത് ടോട്ടൽ ചെയ്യുക അപ്പോൾ എമൗണ്ട് റിസീവ്ഡ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് എമൗണ്ട് പെയ്ഡ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് തന്നെ എഴുതുക എന്നിട്ട് ഡിഫറൻസ് വരുന്നത് വൺ എയ്റ്റി റുപ്പിയാണ് അതിന് നേർക്ക് എഴുതുക ബാലൻസ് ക്യാരി ഡൗൺ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് രേഖപ്പെടുത്തുക സിക്സ് ജാനുവരി ടൂ തൗസൻഡ് നയൻറ്റീൻ ഇപ്പോൾ സിക്സ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ ബാലൻസ് ക്യാരി ഡൗൺ വൺ എയ്റ്റി വന്നു വൺ എയ്റ്റി റുപ്പിയാണ് പെറ്റി ക്യാഷിയുടെ കൈവശം ഇപ്പോഴ് ബാക്കിയുണ്ടാവുക ഇനി ഈ ബാലൻസ് നെക്സ്റ്റ് ഡേയിൽ ഡൗൺ ചെയ്യാം അപ്പോൾ ടോട്ടലിന് ശേഷം അതിന് താഴെ സെവൻത്ത് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ ബാലൻസ് ബ്രോഡൌൺ എമൗണ്ട് റിസീവ്ഡ് കോളത്തിലാണ് ആ ബാലൻസ് ഡൗൺ ചെയ്യേണ്ടത് വൺ എയ്റ്റി ഇപ്പോൾ വൺ എയ്റ്റി റുപ്പിയാണ് ബാലൻസ് ഉള്ളത് ഇനി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇൻട്രസ്റ്റ് എമൗണ്ട് ആക്കണമെങ്കിൽ ത്രീ ട്വൻറ്റി റുപ്പി വീണ്ടും മെയിൻ ക്യാഷ് പെറ്റി ക്യാഷർ കൊടുക്കണം അത് കൊടുക്കുന്നത് കൂടി അവിടെ കാണിക്കുക പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് റിസീവ്ഡ് ത്രീ ട്വൻറ്റി ഇപ്പോഴത് കൂടി എഴുതി കഴിഞ്ഞാൽ പെറ്റി ക്യാഷിയുടെ കൈവശം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയി ഇങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കേണ്ടത് ഇനി നമുക്ക് കഴിഞ്ഞ ഒരു ഒരസൈൻമെൻറ്റ് തന്നിരുന്നു എല്ലാവരും ആ അസൈൻമെൻറ്റ് ചെയ്ത് കാണുമെന്ന് കരുതുന്നു അതിൻ്റെ ആൻസറാണ് ഇപ്പോഴും കാണുന്നത് ഈ ആൻസർ നിങ്ങൾ ചെയ്തിരിക്കുന്ന ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്യുക ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം